Hi friends, welcome back to my channel. Appa innoru highly requested video aanu idunnathu ice cream inde recipe aanu idunnathu. Appa inna ellavarum oru vaadu subscribers nammalattu paranju idana ice cream recipe idanayittu. Appa idu butterscotch ice cream aanu. Namukku butterscotch essence onnu illada thanne ee oru ice cream namukku nalla pole thayaraki edukkam. Appa namukku adinayittu aadye 2 tablespoon panjasarayanu eduthittulladu. Idonnu namukku caramelize cheythu edukkanam. 2 tablespoon panjasaramanu ningalkku venam. 1 tablespoon മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് nuts എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു 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 പിടി കാണുമായിരിക്കും ഒരു പിടി nuts എടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല അവരവർക്ക് ഇഷ്ടമുള്ള അത്ര nuts എടുക്കാം nuts കൂടുന്നതനുസരിച്ച് അതിന്റെ ടേസ്റ്റും കൂടും അപ്പോൾ ഞാൻ ഇവിടെ പീനട്ടും കാഷ്യൂ നട്ടും കൂടാണ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ മിക്സിയിൽ ഒന്ന് ഇട്ട് പൊടിക്കണ്ട നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം അന്നിട്ട് ഞാൻ ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര കാരമലൈസ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നട്ട്സും കൂടെ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് നട്ട്സ് ഒന്നിട്ട് കോട്ട് ചെയ്ത് എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാനൊരു 4 ടേബിൾസ്പൂൺ പഞ്ചസാര നെക്സ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ നട്ട്സ് കോട്ട് ചെയ്ത് വേറൊരു പാത്രത്തിൽ ഇങ്ങനെ എന്താണ് നെയ്യോ എണ്ണയോ തടവി അതിൽ ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ നെയ്യോ എണ്ണയൊക്കെ തടവുമ്പോൾ കുറച്ച് അതിനെ ഇളക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ എന്നിട്ട് ഞാനിവിടെ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം അപ്പോൾ ഇതൊരു നോർമൽ ഐസ്ക്രീമിൻ്റെ മധുരമാണ് എടുത്തിട്ടുള്ളത് ടോട്ടൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ ഒരു ഐസ്ക്രീമിനായിട്ട് ആവശ്യം അപ്പോൾ എല്ലാ 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ നട്ട്സിനെ കോട്ട് ചെയ്ത് വെച്ചു ബാക്കി 4 ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ അപ്പോൾ ഞാൻ എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ ചേർക്കാം അപ്പോൾ ബട്ടറാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താൽ മതി ബട്ടർ സ്കോച്ച് ആകുമ്പോൾ നമ്മൾ ബട്ടർ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അത് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ നമ്മളെ ചാനലിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് റെസിപ്പി വീഡിയോസും ബേക്കിംഗ് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ണു നോക്കിയാൽ മതി അപ്പോൾ അതായത് നല്ലപോലെ മിക്സ് എടുക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴായാലും എന്ത് ചെയ്യുമ്പോഴായാലും എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് കട്ടിയായിരിക്കും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ അത് ലൂസായി വന്നോളും കണ്ട ഇപ്പോൾ നല്ല കട്ടിയായി ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ അത് ലൂസായി വന്നോളും നമ്മൾ പിന്നെ കാരമലൈസ് ചെയ്യുമ്പോൾ അതാ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് അതാ കണ്ട് ഇതുപോലെ ലൂസായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വരുമ്പോൾ എന്താണ് നമ്മൾ തടി സ്പൂൺ ഇട്ടാണ് കാരമലൈസ് ചെയ്യുമ്പോഴിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പൂണിൽ അത്ര പറ്റി പിടിക്കത്തില്ല സ്റ്റീൽ സ്പൂൺ ഇട്ടാൽ പെട്ടെന്ന് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ ഈ ഒരു ചായയുടെ ഒരു കളറായിട്ട് മാറും എൻ്റെ ഇതിനെ തണുപ്പിച്ച് അതായത് നോർമൽ ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഏകദേശം 1 കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട് അത് ഞാൻ നേരത്തെ ബീറ്റ് ചെയ്യുന്ന ബാക്കിയായിരുന്നു അപ്പം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാരമലൈസ് ചെയ്ത ആ ഒരു പാലിൻ്റെ മിക്സ് അപ്പോൾ തന്നെ അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്താൽ മതി അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് അതിനെ നമ്മളൊന്ന് അടിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടെ അടിക്കണം അപ്പോൾ ദാ ഞാനിതുപോലെ അടിച്ച് ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട് കാണണം അടിച്ചിട്ട് നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു കവറിട്ട് പൊതിഞ്ഞ അതായത് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇത് വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ കവറിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെടുത്ത് ഒന്നും കൂടെ 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിക്കണം അപ്പോൾ ഞാൻ ഇത് ഇവിടുത്തെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത നട്ട്സിനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടാൻ വേണ്ടി അതുപോലെ അതാ നമ്മുടെ ഐസ്ക്രീം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് ആ ഒന്നും കൂടെ എടുത്ത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം രണ്ടാമത് ഞാൻ പാത്രത്തിൽ ഒഴിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് നമ്മളെ ഈ ഒരു നട്ട്സ് അതായത് നമ്മൾ ക്രഷ് ചെയ്ത് അതിനെ ആ കാരമലൈസ് ചെയ്തതിനെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഇടിച്ച് പൊടിച്ചെടുത്താൽ മതി മിക്സിയിലിട്ട് അടിക്കണ്ട വെറുതെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഇടിച്ചാൽ മതി എന്നിട്ട് അതിനെ ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർസ്കോച്ച് ഐസ്ക്രീമൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ നട്ട്സ് ഇതുപോലെ കാണും അപ്പോൾ അതുപോലെ നമുക്ക്
ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നട്സ് കൂടുന്നതോറും നമ്മൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് നല്ല പോലെ വ്യത്യാസം വരും. കാരണം നട്സ് കൂടുമ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നട്സ് കുറവുള്ള ബട്ടർസ്കോച്ച് ഐസ്ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റാണ്, സെയിം കൺസിസ്റ്റൻസിയാണ്, എല്ലാം സെയിമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് നല്ലപോലെ ഗാർണിഷ് ചെയ്യണം. പിന്നെ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന പാത്രം എയർ ടൈറ്റ് കണ്ടെയ്നറാണെന്ന് ഉറപ്പ് വരുത്തണം. ഇത് നമ്മളിപ്പോൾ അത് നല്ലപോലെ അടപ്പൊക്കെ അടഞ്ഞിരിക്കുന്ന ടൈപ്പ് പാത്രമാണെന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിലൊരു ഫോയൽ പേപ്പർ കവർ ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെച്ച് അടുത്ത 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തതാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് എടുത്തത്. അപ്പോൾ കണ്ടോ നല്ല ഒരു ഇത്, ഞാനിവിടെ കോരി അതൊരു ബൗളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേശം ഒന്നൊന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ക്രീമൊക്കെ ചേർത്തോണ്ട് പെട്ടെന്ന് അലിയും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും പെട്ടെന്ന് അലിയും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.